എൻ്റെ പപ്പ ഒരു ഭക്തനായ മനുഷ്യൻ. മർത്തോമക്കാർക്കോ പെന്തിക്കോസ്തുകാർക്കോ എൻ്റെ അപ്പനെ വിരലിച്ചുകൊണ്ട് സാറേ സാറ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. അത്രയ്ക്ക് നീതിമാനായ മനുഷ്യൻ, കുടുംബ പ്രാർത്ഥന മുടക്കാത്ത മനുഷ്യൻ, പള്ളിയിൽ മക്കളെ പൊതിക്കെട്ടുമായി അയച്ച് തന്ന് അയക്കുന്ന മനുഷ്യൻ. കാരണം ആഴ്ചയിൽ മാസത്തിൽ ഒരിക്കലേ അച്ഛൻ വരുത്തുള്ളൂ, അന്നേ പപ്പ വരുത്തുള്ളൂ, ബാക്കിയുള്ള ദിവസമൊക്കെ പൊതിക്കെട്ട്. കാരണം ഞങ്ങൾ ദൂരെയാണ്, വളരെ ദൂരെയാണ്. അടുത്ത വീട്ടിൽ കയറിയിരുന്ന് ചോറ് കൊണ്ടും വെച്ച് വരാനായിട്ട് ഭക്തനായ ഒരു മനുഷ്യൻ, ദശാംശം കൊടുക്കുന്ന മനുഷ്യൻ, മർത്തോമായിലെയും പെന്തിക്കോസ്തിലെയും ഉപദേശിമാരെ വീട്ടിൽ വിളിച്ച് ചോറ് കൊടുക്കുന്ന മനുഷ്യൻ. പക്ഷേ എനിക്ക് ദൈവത്തെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ കോളേജിൽ നിന്ന് ഒളിച്ചോടി, ഞാൻ മഹാപിഴയായി, മഹാപിഴ. ഞാൻ ഇങ്ങനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഞാനൊരു പന്ന ചെറുക്കനായിരുന്നു. പുറത്താർക്കും അറിയത്തില്ല, അകത്ത് ഞാനൊരു പന്ന ചെറുക്കനായിരുന്നു. പപ്പ വലിച്ചമച്ച് കള പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു. സിഗരറ്റ് വലിച്ചമച്ച് കളയുന്ന സിഗരറ്റ് കുറ്റി എടുത്തുകൊണ്ട് പോയി കാട്ടിപ്പോയിരുന്നു വലിക്കുമായിരുന്നു. ഞാൻ ഒരു ദുർമാർഗിയായ ചെറുപ്പക്കാരൻ. ഞാൻ ചെയ്യാത്ത പാപങ്ങൾ വളരെ ചുരുക്കമാണ്, ഒന്നോ രണ്ടേ ഉള്ളൂ. അത് പറയാനൊക്കത്തില്ല പ്ലാറ്റ്ഫോം വെച്ച്, ബാക്കി എല്ലാം പറയാനൊക്കെ. എല്ലാ പാപവും ചെയ്തു. പപ്പായുടെ പേഴ്സിൽ നിന്ന് രൂപ മോഷ്ടിക്കുന്ന മനുഷ്യൻ, അമ്മച്ചി വെച്ചിരിക്കുന്ന അച്ചപ്പം, മേശപ്പുറത്ത് സ്റ്റൂളിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്നെടുക്കുന്ന മനുഷ്യൻ, വളരെ മോശപ്പെട്ട ഒരു ചെറുക്കൻ. കോളേജിൽ നിന്ന് ഞാൻ ഒളിച്ചോടി, പട്ടാളത്തിൽ ചേർന്നു. പട്ടാളം എനിക്കില്ലാതെ ഇരുന്ന മദ്യപാനം കൂടെ തന്നു. ഒരു ദിവസം 120 ചാർമിനാർ സിഗരറ്റ് ഏറ്റവും കുറഞ്ഞത് ഞാൻ വലിക്കുമായിരുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ കള്ളു കുടിക്കുക. ഞാൻ ഓഫീസറൊന്നുമല്ല, വെറും പട്ടാളക്കാരനാണ്. അതിന് എനിക്ക് പൈസ വേണം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ പട്ടാളത്തിലെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് വെളിയിൽ കൊണ്ടുപോയി വയ്ക്കും, പൈസ വേണമല്ലോ. അപ്പോൾ ഞാനൊരു കള്ളനായിരുന്നു. പലരും പറയുന്നത് അത് കള്ളമൊന്നുമല്ല, മോഷ്ടിച്ചൊന്നുമല്ല. എത്ര പ്രാവശ്യം മോഷ്ടിക്കണം ഒരാൾ കള്ളനാവണമെങ്കിൽ? നിങ്ങൾ ഓഫീസിൽ നിന്നൊരു കടലാസ് എടുത്താൽ നിങ്ങൾ കള്ളനാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഒരു മരുന്നിൻ്റെ ഗുളിക എടുത്താൽ നിങ്ങൾ കള്ളിയാണ്, നിങ്ങളുടെ ആരെങ്കിലും. അതുകൊണ്ട് ഞാനൊരു കള്ളനായിരുന്നു, മദ്യപാനിയായിരുന്നു, അടിപിടി കൂടുന്നവനായിരുന്നു. എന്നാൽ 1971 ഒക്ടോബർ മാസം 1st രാത്രി 9 കാശ്മീരിലെ റോഡിലൂടെ ഓടുന്ന ഒരു പട്ടാള വണ്ടിയിലിരുന്നുകൊണ്ട് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കാരണം അന്ന് ഞാൻ ഒരാളെൻ്റെ പ്രസംഗം കേട്ടു, ജോർദാൻ ഖാൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ മുസ്ലിമിൻ്റെ. ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, മാനസാന്തരം എന്നൊരു വാക്ക് ഞങ്ങളുടെ പള്ളി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല, രക്ഷിക്കപ്പെടണമെന്നൊരു ഒരു വാക്ക് ഞങ്ങളുടെ പള്ളി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അന്ന് ആദ്യമായിട്ട് കേട്ടു, യേശുക്രിസ്തു ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തും, നല്ലവനായിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് രൂപാന്തരമുണ്ടായി. മാത്രമല്ല, അദ്ദേഹം പ്രാർത്ഥിക്കാത്ത ഒരു അത്ഭുതം കൂടെ അദ്ദേഹത്തിന് നടന്നു. അദ്ദേഹത്തിൻ്റെ ആസ്മാ രോഗം മാറിപ്പോയി. ഞാൻ രോഗിയല്ല, എനിക്ക് പണത്തിന് യാതൊരു കുറവ് അധികമില്ലെങ്കിലും കൊണ ഞെരുക്കമില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ നന്നാവണമെന്ന് ആഗ്രഹം, സിഗരറ്റ് വലിയ ഒഴിതെടുക്കണം. ഞാൻ പ്രാർത്ഥി, ഞാൻ പോകാത്ത സ്ഥലമില്ല, ഞാൻ പുണ്യസ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുണ്ട്, കർത്താവെ എന്നെ രക്ഷിക്കണമേ, കർത്താവെ എനിക്ക് വിടുതൽ തരണമേ, എനിക്ക് വിടുതൽ തരണമേ. ഞാൻ പ്രാർത്ഥിക്കാത്ത സ്ഥലങ്ങളില്ല, ഹിന്ദു പുണ്യസ്ഥലങ്ങളിൽ, ക്രിസ്ത്യാനികളുടെ പുണ്യസ്ഥലങ്ങളിൽ, ഞാൻ അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു, എനിക്ക് വിടുതൽ കിട്ടി. പക്ഷേ അന്ന് ഞാൻ വണ്ടിക്കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ജോർദാൻ ഖാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, എൻ്റെ ജീവിതം അപ്പാടെ മാറി. ഞാൻ വീട്ടിൽ ചെന്നു, കതകിന് കൊട്ടി, ലില്ലി വന്ന് കതകിന് തുറന്നു. ഞാൻ ലില്ലിയെ നോക്കി അവിടെ നിന്നു. ലില്ലി എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അച്ഛാ അച്ഛാൻ എന്താ പറ്റി? ഞാൻ പറഞ്ഞു, നീ ഒരു സുന്ദരിയാണ്. എൻ്റെ ഭാര്യ വിചാരിച്ച് ഞാൻ കള്ളു കുടിച്ചതാണെന്ന്. കാരണം ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് 4.5 ഒരിക്കലും പറയാത്തൊരു വാക്കാണ് ഞാൻ പറയുന്നത്, നീ സുന്ദരിയാണെന്ന്. എൻ്റെയൊക്കെ ചോദിച്ചു, എന്താ പറ്റി അച്ഛാ, എന്നെ കള്ളു കുടിച്ചോ? ഞാൻ പറഞ്ഞില്ല, യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല, ഒരു കരിങ്കല്ലിനെ മാനസാന്തരപ്പെടുത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും. ലില്ലി മർത്തോമക്കാരിയാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന ആംഗ്ലയുടെ പെങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു, യേശു ഒരു കരിങ്കല്ലിനെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയും, പക്ഷേ അച്ഛാനെ മാനസാന്തരപ്പെടുത്തുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഏതായാലും വിശ്വസിച്ചു. ഞാൻ പപ്പായിടയ്ക്ക് ഒരു എഴുത്തെഴുതി, പപ്പ ഞാൻ മാനസാന്തരപ്പെടും. പപ്പായ്ക്ക് മാനസാന്തരം പറ അറിയാം, കാരണം ബന്ധുക്കോസ്തു ഉപദേശമാർ വീട്ടിൽ വന്ന് താമസിക്കും, മർത്തോമായിലെ ഉപദേശമാർ വന്ന് വീട്ടിൽ താമസിക്കും. അവർ പറഞ്ഞു, പപ്പായ്ക്ക് എഴുത്തെഴുതി, പപ്പായ്ക്ക് വലിയ സന്തോഷം. പപ്പ പറഞ്ഞു, മോനെ അതിൻ്റെ അർത്ഥം നീ ഇനിയത്തോട്ട് സിഗരറ്റ് വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, ആ രൂപയോട് ഇങ്ങോട്ട് അയച്ചു തന്നേരെ. പപ്പായ്ക്ക് ഇത്ര പണത്തെപ്പറ്റി ഇച്ചിരി ആഗ്രഹമൊക്കെ ഉള്ള മനുഷ്യരാണ്, പഴയകാലത്ത് അങ്ങനെയായിരുന്നു കേട്ടോ. എന്നാൽ പപ്പായ്ക്ക് ഒരാഗ്രഹം, പപ്പായ്ക്ക് വലിയ സന്തോഷം. ഇടയ്ക്ക് വെള്ളം കുടിച്ചോട്ടെ. പപ്പായ്ക്ക് വലിയ സന്തോഷം. 3 കഴിഞ്ഞ് ഞാൻ പട്ടാളത്തിലെ ഓഫീസിലോട്ട് പോവാണ്. ഞാൻ ക്ലർക്കാണ്, എൻ്റെ കയ്യിൽ എപ്പോഴും ഡയറി കാണും. കാരണം ഞാനൊരു പ്രധാനപ്പെട്ട കസ്റ്റഡിയിലിരിക്കും, അടുത്ത ദിവസം ചെയ്യേണ്ടതൊക്കെ ഡയറിക്കകത്ത് എഴുതി വെച്ചേക്കും. എൻ്റെ കൂടെ എപ്പോഴും ട്രാക്ട് കാണും. ഞാൻ ട്രാക്ട് ഇല്ലാതെ ഒരിക്കലും രക്ഷിക്കപ്പെട്ടതിന് ശേഷം വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ട്രാക്ടൊക്കെ എഴുതി വരുത്തി എൻ്റെ പോക്കറ്റിനകത്തൊക്കെ നിറച്ച്. പണ്ട് സിഗരറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷ പ്രതികളായിരിക്കും, 5 ഒരെണ്ണം കിട്ടും PTL നിന്ന്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു കൊച്ചു നദിയുണ്ട്, നദിയല്ല, ഒരു സ്ട്രീം, ഒരു വെള്ളം ഒഴുകുന്ന ഒരു ചാല്, ഒരു പാറയുടെ പുറത്തൂടെ. ഞാൻ അതിൻ്റെ പുറത്തൂടെ ചാടുമ്പോൾ ഞാൻ വെള്ളം കണ്ടു.
ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയൊക്കെ പറഞ്ഞ് സ്നാനപ്പെടണം. സ്നാനം എന്നൊരു കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പാസ്റ്ററോൾ ഒരു സിഎസ്ഐക്കാരാണ്, അവിടെ പോലും സ്നാനമില്ല. സ്നാനപ്പെടുന്നത് അക്രൈശ്വര്യം മാത്രമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയൊക്കെ പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് ലില്ലിയുടെയൊക്കെ പറഞ്ഞു, ലില്ലിക്ക് ദേഷ്യം വന്നു, പറഞ്ഞു ഇല്ല വേണ്ട. ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയൊക്കെ പറഞ്ഞു. ഏതായാലും പപ്പ ലില്ലിയും ഞാനും കൂടെ ഒന്നിച്ച് സ്നാനപ്പെട്ടു. ഞാൻ പപ്പായ്ക്ക് ഒരു എഴുത്തെഴുതി, പപ്പ ഞാൻ അടുത്ത ചുവടോടെ വെച്ചു, ഞാൻ സ്നാനപ്പെട്ടു. പപ്പ എഴുത്തെഴുതുന്ന അങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് വെച്ച് ഞാൻ നാട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പപ്പ എനിക്കൊരു കണ്ടീഷൻ തന്നു. ഒന്നുകൾ നിനക്ക് വീട്ടിൽ താമസിക്കുക, ഈ വീട് നിനക്ക് വേണ്ടി പണിതാണ്. ഈ പുരയിടത്തിൻ്റെ ആദ്യത്തെ ഡൗൺ പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുത്തത് നിൻ്റെ പൈസ കൊണ്ടാണ്. പക്ഷേ 100 രൂപ 130 രൂപ പപ്പടയിൽ കൊടുത്തുകൊണ്ട് 100 രൂപ കൊടുത്തിട്ടാണ് അഡ്വാൻസ് വാങ്ങിച്ചത്. പറഞ്ഞ ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ കെട്ടിടത്തിന് നീ അധ്വാനിച്ചതാണ്, നീ രൂപ തന്നാണ്. പക്ഷേ ഇവിടെ താമസിക്കണമെങ്കിൽ എൻ്റെ പിതാക്കന്മാർ പറഞ്ഞ ഉപദേശപ്രകാരം അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും, പപ്പായ്ക്ക് വേദോസം അറിയാം, യാക്കോബിൻ്റെയും ദൈവത്തെ എൻ്റെ പിതാക്കന്മാർ ആരാധിച്ചതുപോലെ ആരാധിക്കാമെങ്കിൽ ഇവിടെ താമസിക്കാം, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ എടുത്തോ കൊച്ചിനെ എടുത്തോ, ഗെറ്റ് ഔട്ട്. പപ്പ വളരെ മാന്യനാണ്, നീതിവാനാണ്, വളരെ മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യും? ഞാൻ വെറും ഒരു പട്ടാളക്കാരനാണ്, പപ്പ ഒരു പണക്കാരനാണ്, പപ്പായ്ക്ക് തോട്ടമുണ്ട്, 2 കാറുണ്ട്. ഞാൻ പപ്പായുടെ കൂടെ താമസിച്ചാൽ എനിക്കൊരു പണക്കാരനാകാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടാളക്കാരൻ്റെ മോൻ, എൻ്റെ കുഞ്ഞുങ്ങൾ പോലും പട്ടിണിയിലായിരിക്കും. ഞാൻ ചിന്തിച്ചു എന്തോ വേണം. ഞാൻ വെളിയിൽ നിന്ന് പപ്പ എനിക്ക് 3 മണിക്കൂർ സമയം തന്നു. ഞാൻ ആലോചിച്ചു എന്ത് വേണം. ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്ത് വേണം എന്നോട് സംസാരിച്ചാലും. ഞാൻ വിചാരിച്ചു ഒരു കാക്കയെങ്കിലും പറന്നു പോകും, അത് പറയും കറാ ഗോ ഗോ ഗോ. ഒരു ഓലയെങ്കിലും അനങ്ങും, ഒരു തെങ്ങുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത്, ബാക്കിയെല്ലാം റബ്ബറാണ്. ഒരു റബ്ബറിൻ്റെ അന്നൊന്നും അനങ്ങിയില്ല, എല്ലാം നിശബ്ദമായിരുന്നു. വെൻ യു ആർ ഇൻ എ ഫിക്സ് ഗോഡ് വിൽ ബി സൈലൻറ്റ്. നീ വല്ലാത്ത വെട്ടിലാകുമ്പോൾ ദൈവം നിശബ്ദനായിരിക്കും. അന്ന് ദൈവം നിശബ്ദനായിരുന്നു. 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തോ പപ്പായിടക്ക് ചെന്ന് പറയാം, തീരുമാനിച്ചുകൊണ്ട് ഞാൻ പോവാണ്, എന്തോ പറയുമെന്ന് എനിക്കറിയാം. ഞാൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറി. 3 പടിയുണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറാനായിട്ട്. ഞാൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറാൻ നേരം ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കി, ആകാശത്തോട്ട് നോക്കി, ഒരു നക്ഷത്രം പൊട്ടി വീഴുന്നത് ഞാൻ കണ്ടു. ദൈവനോട് സംസാരിച്ചു. God will be silent, but He will not be silent forever. ദൈവനോട് സംസാരിച്ചു. ഞാൻ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, പപ്പ ഞാൻ തീരുമാനിച്ചു. പപ്പ എൻ്റെ കൊച്ചു വെച്ച് എന്തുവാ നീ തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞു, അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ പുറകെ ഞാൻ യാത്ര ചെയ്യും. പപ്പ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ ഇറക്കി വിടുകയല്ല, നീ തന്നെത്താൻ ഇറങ്ങിപ്പോവുകയാണ്. ഇവിടെ താമസിക്കാം, പക്ഷേ ഇന്ന് രാത്രിയായല്ലോ, ഇവിടെ കിടന്നുറങ്ങിക്കോ. രാവിലെ നിൻ്റെ ഭാര്യയും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാം. എവിടെ പോകും പട്ടാളക്കാരൻ? എവിടെ പോകും? 1 സെൻറ്റ് ഭൂമി പോലും ഇല്ല, എവിടെ പോകും? അല്ല, എനിക്കൊരു 7 സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു കേട്ടോ, പപ്പ വാങ്ങിച്ചു തന്നാണ്, വീതം കൂടാതെ. എൻ്റെ പൈസ ഉണ്ട്, എപ്പോഴാണ് ഓർത്തത്, കുറച്ച് നിലവുണ്ട്. ഞാൻ എവിടെ പോകും? പക്ഷെ എനിക്കറിയാമായിരുന്നു അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവനെ കരുതും. എനിക്കൊരു അസാധാരണമായ വിശ്വാസം ആദ്യം മുതലേ ഉണ്ടാകും. അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങി. രാത്രിയായപ്പോൾ ഞാൻ ലില്ലിയെടുക്കെ പറഞ്ഞു, ലില്ലി ചിലപ്പോൾ നമ്മൾ ദരിദ്രരായേക്കാം, നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ, നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്, 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്, ഈ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് നിവൃത്തിയില്ലാതെ വരും. ലില്ലി പറഞ്ഞു, അച്ചായ അച്ചായം വിഷമിക്കണ്ട, അച്ചായം പോകാമെങ്കിൽ ഞാൻ അച്ചായൻ്റെ കൂടെ വരും. അവൾ വിവിധിയോ നേരം വെളുത്തു, സാധനങ്ങളൊക്കെ എടുത്തു. ഞാനൊരു പെട്ടി പോലും എടുത്തില്ല. പട്ടാളക്കാർക്ക് എപ്പോഴും സമ്പാദ്യം, ഓരോ വർഷം വരുമ്പോഴും ഓരോ പെട്ടി ഇടുന്നതായിരിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ട് കൊടുത്ത 5-6 ഇരുമ്പ് അയൺ ബോക്സ് ഉണ്ട്, ഇരുമ്പ് പെട്ടി, ഒരു ലെതർ ബോക്സ് ഉണ്ട്, 26 ഇഞ്ചുണ്ട്. ഞാൻ പട്ടാളത്തിലെ ക്യാൻറ്റീനിലായിരുന്നുകൊണ്ട് എനിക്കറിയാം, എൻ്റെ അളവ് വരെ അറിയാം. 26 ഇഞ്ചിൻ്റെ ഒരു ലെതർ ബോക്സ് ഉണ്ട്, ഒന്നും എടുത്തില്ല. കാരണം അമ്മച്ചി പറയരുത്, അവനവൻ്റെ പെട്ടിയും കിടക്കെടുത്തുകൊണ്ടാണ് പോയെന്ന്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ എടുത്ത് വെച്ച് ഒരു കൊട്ടയ്ക്കകത്തിട്ടു. ഇവിടുത്തെ കൊട്ടയല്ല കേട്ടോ, കാശ്മീറിലെ ഒരു കൊട്ട, അതിനകത്തിട്ടു. അമ്മച്ചെടുക്കെ ചെന്ന് യാത്ര പറഞ്ഞു. അമ്മച്ചി എന്നെ ശപിച്ചു, എടാ മുടിഞ്ഞവനെ, 10ാം കൽപ്പനയിലെ 5ാമത്തെ കൽപ്പന നീ ലംഘിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക, നീ എല്ലാം തെണ്ടിത്തിരിഞ്ഞ് വിറ്റുവിറുക്കി കയറി വരുവേടാ, തെണ്ടിത്തിരിഞ്ഞ് കയറി വരുവേടാ. അമ്മച്ചി എന്നെ ശപിച്ചു. പപ്പായിടയ്ക്ക് ചെന്നു. പപ്പ മാന്യനാണ്. പപ്പ പറഞ്ഞു, എടാ മോനെ ഞാൻ നിന്നെ അയക്കുകയല്ല, ഈ വീട് നിൻ്റേതാണ്, ഇവിടെ താമസിക്കാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, എൻ്റെ പിതാക്കന്മാർ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധിക്കാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാം. ഞാൻ സാധനം എടുത്തു, ലില്ലി കുഞ്ഞിനെ എടുത്തു. ഞങ്ങൾക്കൊരു 3-4 കിലോമീറ്റർ നടക്കണം റോഡിലെത്താൻ. അവിടെ ആ ബസ് വരുന്നത്, ഞങ്ങൾ വനപ്രദേശത്ത് താമസിക്കുന്നവരാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ വീട് 5 മൈലിനപ്പുറത്ത് ഏരൂർ, 7 മൈലിനപ്പുറത്ത് തൃക്കോയിക്കൽ, അതിനപ്പുറത്ത് പാണയം.
ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എനിക്കറിയാമായിരുന്നു എൻ്റെ പപ്പ മാന്യനാണ്. പപ്പ വിളിക്കാടാ, ഇനി പോരാ, ഞാൻ ചുമ്മാ നിന്നെ പരീക്ഷിക്കാൻ വിളിച്ചാൽ പറഞ്ഞാകട്ടെ, നീ പോണ്ട, ഇവിടെ നിന്നില്ല. പപ്പ വിളിച്ചില്ല. പപ്പ അന്ന് ക്രൂരനായിരുന്നു. ഒരൊറ്റ ദിവസത്തേക്കെങ്കിലും ഞാൻ കൊട്ടയെടുത്ത് ഒരിക്കലും നടന്നിട്ടില്ല വഴി കൂടെ. ഈ കൊട്ടയെടുത്ത് നടക്കുക, കൊട്ടയല്ല കേട്ടോ, കാശ്മീരിലെ ഒരു മാരിക്കോട്ടെ, ഇവിടുത്തെ അല്ല. ഇല്ലി കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ്, 3 കിലോമീറ്റർ നടക്കണം. അവിടെയാണ് ഡ്രൈവർ കാർ എടുക്കാൻ വന്നോ. പപ്പ എന്നെ വിളിച്ചോ, ഡേ മോനെന്ന് വിളിച്ചില്ല, ഡേ കാർ അഞ്ചലോട്ട് പോവാ, കയറിക്കോ, നിന്നെ അഞ്ചലോട്ട് ഇറക്കിക്കോളും. സന്തോഷം, കൊട്ടയെടുത്ത് നടക്കണ്ട. കാറിനകത്ത് കയറിയിരുന്നു. അഞ്ചലിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡ്രൈവർ കാറ് നിർത്തി. ഞാൻ ജനലിൽ കൂടെ ചെന്ന് വെച്ച് പറഞ്ഞു, ഒത്തിരി ഉപകാരം കേട്ടോ എന്നെ കൊണ്ടുവന്ന. അത് പറഞ്ഞു, ഉപകാരമെന്ന് പറഞ്ഞാൽ പോരാ. പിന്നെ വലിയ സാറ് പറഞ്ഞു, ടാക്സി കൂലി വാങ്ങിച്ചോളാൻ, ആ കാറിനകത്ത് 2 രൂപയുണ്ട്. എത്ര രൂപയാ ടാക്സി കൂലി? 18 രൂപ. ഞാൻ എൻ്റെ പേഴ്സ് എടുത്തു, 17 രൂപയുള്ളൂ. എൻ്റെ പോസ്റ്റ് ഓഫീസ് ഒരുപാട് പോകണം, പട്ടാളക്കാരുടെ അന്നത്തെ സേവിങ്സ് എല്ലാം പോസ്റ്റ് ഓഫീസിലാണ്. പക്ഷേ 16 രൂപ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പപ്പായോട് പറഞ്ഞേക്കണം 2 രൂപ പിന്നെ തരാമെന്ന്. 1 രൂപ എനിക്ക് വേണമായിരുന്നു എൻ്റെ ഭാര്യ വീട്ടിൽ ചെല്ലാൻ, 2.50 പൈസയുടെ ടിക്കറ്റ് പൊടിയാട്ടുള്ള ചെല്ലാൻ. ഒരു 2 ടിക്കറ്റ് എടുത്ത് പൊടിയാട്ടുള്ള ചെന്നിറങ്ങി. ഒരൊറ്റ പൈസ കയ്യിലില്ലാത്ത ഭാര്യ വീട്ടിൽ ചെന്ന് കയറിയ എനിക്കറിഞ്ഞൂടാ നല്ല ഭാഷയാണെന്നൊന്ന്. പോക്കില്ലാത്തവനായിരുന്നു ഞാൻ. ഭാഗം തീരുന്നു, ഭാഗം 2. 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പായ്ക്കും അമ്മച്ചിക്കും ഒരാഗ്രഹം, ഞങ്ങളുടെ മോൻ കാശ്മീരിൽ സുവിശേഷ വേലയില്ലയോ, കാശ്മീർ ഒന്ന് കാണണം. അവർക്ക് പ്രായമായി. എൻ്റെ പപ്പായ്ക്ക് എൻ്റെ വിചാരം 67 വയസ്സാണെന്ന്. പപ്പായും അമ്മച്ചിയും കൂടെ കാശ്മീർ കാണാൻ വന്നു. എൻ്റെ കൂടെ 15 ദിവസം താമസിച്ചു. 16-ാമത്തെ ദിവസം ഞങ്ങൾ താഴെ കിടന്നുറങ്ങുകയാണ്. പപ്പായും അമ്മച്ചിക്ക് ഒരു കടക്കയുള്ളത് കൊടുത്തു. ഞാൻ, പാസ്റ്റർ എം ഐ ഈപ്പൻ, വേറെ 1-2 പേര്, ഞങ്ങൾ ന്യൂസ് പേപ്പർ വിരിച്ചും വെച്ച് താഴെ കിടക്കുക. ഇപ്പച്ചനെ കാണുവാണെങ്കിൽ ചോദിക്കണം. അരിച്ചാക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തണുപ്പത്ത്, ഭയങ്കര തണുപ്പാണ്, മഞ്ഞ് വീഴുകയാണ്. ആ സമയത്ത് ഞങ്ങൾ അരിച്ചാക്കും പുതച്ച് കിടക്കുകയാണ്. തലേണയില്ല കയ്യിൽ. ഞാൻ അവിടെ 5 മണിയായപ്പോൾ കിടക്കാൻ വയ്യ, ഭയങ്കര തണുപ്പാണ്. കയ്യുർത്തി ഞാൻ ദൈവത്തെ സ്തുതിച്ചു, അല്ലേലൂയ, സ്തോത്രം കർത്താവേ, നീ എന്തുവാ തരാതിരുന്നത്? എൻ്റെ പപ്പ എഴുന്നേറ്റ് ഒരു മുറിയിലാണ് കിടക്കുന്നത്. പപ്പ വിചാരിച്ചു അവന് കിറുക്കാന്ന്. അതെ, രക്ഷിക്കപ്പെട്ട അന്ന് തൊട്ടേ കിറുക്കാ, കൂടിക്കൂടി വരികയാണ്. പപ്പ വിചാരിച്ചു എനിക്ക് കിറുക്കാന്ന്. ഒന്നുമില്ല, കയ്യല്ല തലേണ, താഴെ ന്യൂസ് പേപ്പർ വിരിച്ചിരിക്കുകയാണ്, ചാക്ക് പുതച്ചിരിക്കുകയാണ്, കക്കൂസില്ല, റോഡ് സൈഡിൽ പോകണം. മലയാളികൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ വേറെ നിവൃത്തിയില്ല. കുളിമുറിയില്ല, അടുക്കളയിൽ നിന്ന് കുളിക്കണം. വീട്ടിൽ പ്ലേറ്റില്ല, ചീനിച്ചട്ടിക്കകത്തു നിന്ന് ചപ്പാത്തി കഴിക്കുകയാണ്. ഒരു കപ്പില്ല, അലൂമിനിയം ഗ്ലാസ്സാണ്, ഭിക്ഷക്കാരൻ്റെ അടയാളം. എന്നിട്ട് ഞാൻ പറയുകയാണ്, നീ എന്തുവാ തരാതിരുന്ന്, എല്ലാം തന്നു. എൻ്റെ പപ്പ അവിടുന്ന് എഴുന്നേറ്റു, എൻ്റെ അടുക്കൽ വന്നു. മറക്കത്തില്ല പി ജി വർഗീസ്, എൻ്റെ ഇടത്ത് വശത്തിരുന്നു. പപ്പായുടെ വലത് കൈ കൊണ്ട് എൻ്റെ ഇടത്ത് വശത്തെ തുടയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, മോനെ, 4 വർഷം മുമ്പ് നീ ചിരിച്ചോണ്ട് വലിയൊരു ചിരിയുമായിട്ട് നന്നായിട്ട് ചിരിച്ചോണ്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ തരുന്നതിനേക്കാൾ വലിയൊരു തോട്ടം ആരാണ്ട് സാഹിബ്മാർ നിനക്കിവിടെ തന്നെന്നാണ്. നീ ചിരിച്ചോണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ തരുന്നതിനേക്കാൾ വലിയൊരു കാറ് നിനക്ക് ആരാണ്ട് സാഹിബ്മാർ ഇവിടെ തന്നെന്നാണ്. നീ വീട്ടിൽ നിന്ന് ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ തരുന്നതിനേക്കാൾ വലിയൊരു വീട് നിനക്ക് ആരാണ്ട് ഇവിടെ തന്നെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നീ പോയത് സായിപ്പിൻ്റെ പുറകെയല്ല, സായിപ്പിൻ്റെ പണത്തിൻ്റെ പുറകെയല്ല, നീ പോയത് അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ പുറകെ. അതുകൊണ്ട് നിൻ്റെ ദൈവം എൻ്റെയും ദൈവം, എനിക്ക് സ്നാനം തരാമോ? അടുത്ത ദിവസം അവിടുത്തെ പോലീസ് ഐ ജിയോട്, ജമ്മു കാശ്മീരിലെ പോലീസ് ഐ ജിയുടെ സ്വിമ്മിംഗ് പൂളിനകത്ത് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ഞാൻ എൻ്റെ പപ്പായും അമ്മച്ചിയും സ്നാനപ്പെടുത്തി. എന്തുകൊണ്ട്? ഞാൻ ഭിന്നമായ ഒരു ദിശയിലേക്ക്, ഒരു ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്തുകൊണ്ട്. വേറെ ആരും വന്നാലും വന്നില്ലെങ്കിലും ശരി, എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കും, എൻ്റെ വേദപുസ്തകത്തിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കും. നിങ്ങളിന്ന് ഉപവാസ പ്രാർത്ഥനകളാണോ? ഞാൻ ആഹാരം കഴിച്ചിട്ടാണ് വന്നത്. ഈ ഉപവാസ പ്രാർത്ഥനകൾ ഒരു തീരുമാനം നിങ്ങളെടുക്കുമോ? എൻ്റെ കർത്താവ് പറയുന്നതനുസരിച്ച് ഞാൻ ജീവിക്കും. എന്തെല്ലാം നഷ്ടം വന്നാലും ശരി,
എൻ്റെ അപ്പൻ പിണങ്ങിയാലും അമ്മ പിണങ്ങിയാലും വീട്ടുകാർ പിണങ്ങിയാലും സകലരും പിണങ്ങിയാലും ശരി, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഞാനിതാ തീരുമാനിക്കുന്നു എന്ന് ആര് പറയും? ഞാൻ ഓർത്തു പോവുകയാണ് ഒരു സുപ്രസിദ്ധമായ പാട്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഉണ്ടായെന്നറിയാമോ? വെയിൽസ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, ഇംഗ്ലണ്ടിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ഒരു ഉണർവുണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മിഷണറിമാരെല്ലാം കൂടെ ആസാമിൽ വന്നു. അന്ന് അതെല്ലാം ആസാമാണ്, നാഗാലാൻഡ് എല്ലാം ചേർന്നിട്ട് ആസാമാണ്. ആസാമിൽ വന്നിട്ട് ഗോരേ ഹിൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയി പ്രവർത്തിച്ചു. ഞാൻ പല പ്രാവശ്യമോടെ പോയി അവിടെ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ പ്രസംഗിച്ചിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരെ ഞാൻ അയച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ബാറാക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു, അയാളുടെ ഭാര്യ രക്ഷിക്കപ്പെട്ടു, രണ്ട് കുഞ്ഞുങ്ങൾ. അവർ വർഗ്ഗക്കാരാണ്, ജാതികളല്ല, വർഗ്ഗക്കാരാണ്. അവർക്കെല്ലാം ദേഷ്യമായി. ഒരൊറ്റ മനുഷ്യൻ നമ്മുടെ സമൂഹം വിട്ട് പോയിരിക്കുന്നു. അവരെല്ലാവരും കൂടെ വന്നിരുന്നു, അവിടെ വന്നു, അവരുടെ ചീഫ് വന്നിരുന്നു, ഒരു കസേരയിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, മാറാക്ക് അവിടെ നിന്നാട്ട്, എൻ്റെ ഭാര്യ നിർത്തിയാട്ടെ, കുഞ്ഞുങ്ങളെ പിടിച്ച, നീ നമ്മുടെ സമൂഹത്തിൻ്റെ വിശ്വാസം വിട്ടും വെച്ച് സായിപ്പിൻ്റെ ദൈവത്തെ സ്വീകരിച്ചു എന്ന് കേട്ട് നേരാണോ? അയാൾ പറഞ്ഞില്ല, ഞാൻ യേശുവിനെ സ്വീകരിച്ചു, അത്രയേ ഉള്ളൂ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. ഉപേക്ഷിക്കാമോ? ഇല്ല. നോക്കിയാൽ നിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊല്ലാൻ പോവാണ്. പട്ടാളക്കാരെ വിളിച്ചു, പട്ടാളക്കാർ വന്നു, അവർ വിഷം പുരട്ടിയ അമ്പുകളെടുത്ത് വിഷം വെച്ചിരുന്ന തൊട്ടിക്കകത്തോട്ട് മുക്കി, എന്നിട്ട് പറഞ്ഞു, ഒന്നുകൂടെ ചോദിച്ചു, ഇല്ല, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. രണ്ട് കുഞ്ഞുങ്ങളും താഴെ വീണ് പടഞ്ഞു മരിച്ചു, വിഷം പുരട്ടിയതായതുകൊണ്ട് വേഗത്തിൽ മരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇനി എന്തുവാ? വേറെ ആരും വന്നില്ലെങ്കിലും, ഈവൻ ഇഫ് നോ ബഡി വിൽ ഫോളോ മീ, ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. ഭാര്യ അവളും പടഞ്ഞു വീണ് മരിച്ചു. മാറാക്ക് എന്ത് പറയുന്നു? കുരിശൻ്റെ മുമ്പിൽ, ലോകമെൻ്റെ പിറകിൽ, ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു. അടുത്തമ്പ വിഷത്തിൽ മുക്കി, ടക്ക്, അയാളും താഴെ വീണു മരിച്ചു. ശവമടക്ക് നടന്നില്ല, പട്ടികൾ പക്ഷികൾ അവരെ തിന്നു. രണ്ടാഴ്ച അവർക്ക് ആർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഈ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുത്തു? മക്കൾ പടഞ്ഞ് മരിക്കുമ്പോൾ, ഭാര്യ പടഞ്ഞ് മരിക്കുമ്പോൾ എന്തുകൊണ്ടാൽ? എന്തുകൊണ്ട്? അവർക്ക് ഉറക്കം വരുന്നില്ല. അവരാ മിഷണറിമാരെ പോയി കണ്ടു, മിഷണറിമാരെ സുവിശേഷം പറഞ്ഞു. അവർ രക്ഷി പറയുന്നത് കേട്ടാട്ടെ, 100% പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. 99 100%. അയാളൊരു വില കൊടുത്തു. ഇത് സാധു സുന്ദർ സിംഗ് കേട്ടു. അദ്ദേഹം ആസാമിൽ ചെന്നു, അവിടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ മകനെ കണ്ടു, അയാളോട് ഈ കഥകൾ കേട്ടിട്ട് ഇത് എഴുതിയെടുത്തു. അദ്ദേഹം അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ചെന്നു, അവിടെയുള്ള സാഹിബ്മാർക്ക് ഹാൻഡ് ഓവർ ചെയ്തു, അവരതൊരു പാട്ടാക്കി. പിന്നീട് അമേരിക്കയിലെ ഒരു സംഗീത വിദഗ്ധൻ അതിന് സംഗീത രൂപം കൊടുത്തതാണ് നാം പാടുന്ന പാട്ട്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്. നമ്മൾ പാടുമ്പോൾ നോക്കുന്നില്ല, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ. പക്ഷെ അവരൊരു വില കൊടുത്തതാണ്. നിനക്കിന്നൊരു വില കൊടുക്കേണ്ടി വന്നാലും ആര് തീരുമാനമെടുക്കും? ഇത് വെറുതെ ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ട് കടന്നു പോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാനും ഒരു തീരുമാനമെടുക്കുകയാണ്, എന്തെല്ലാം വില കൊടുക്കേണ്ടി വന്നാലും ഐ എം ഡിസൈഡിങ് ടു ഫോളോ ജീസസ്. എൻ്റെ കൂടെ ആരും വന്നില്ലെങ്കിലും ശരി, ഐ ഹവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. കുരിശൻ്റെ മുമ്പിൽ, ലോകമെൻ്റെ പിറകിൽ, ഐ ഹവ് ഡിസൈഡ് ടു ഫോളോ ജീസസ്. ആരാ തീരുമാനമെടുക്കും? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഈ 14-ാമത്തെ ദിവസത്തെ 21-ാമത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലെ 14-ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിനകത്തെ ഒരു നാഴികക്കല്ലായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥന എൻ്റെ കൂടെ ചേർന്ന് പറയാമോ? അങ്ങനെയുള്ളവർ കണ്ണ് അടച്ചാലും എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. ആ മേഘാലയയിലെ ഗോരാഹിലുള്ള ആ മനുഷ്യൻ പറഞ്ഞ പ്രാർത്ഥന ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറയുകയാണ്. ഇന്നു മുതൽ നീ കാണിക്കുന്ന വഴിയെ യാത്ര ചെയ്യും. ആരും എൻ്റെ കൂടെ വന്നില്ല എങ്കിലും ഞാൻ യേശുവിൻ്റെ പിന്നാലെ പോകും. കുരിശൻ്റെ മുമ്പിൽ, ലോകമെൻ്റെ പിറകിൽ, യേശുവിനോടൊപ്പം യാത്ര ചെയ്യും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless you and bless you and bless you.
Issuing pin.